ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ ഐസ്ക്രീം പോലെയൊക്കെ തോന്നുന്നു. ഹായ് ഹലോ, ഇറ്റ്സ് മീ ഷാനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ്, നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും കാണുന്ന രണ്ട് സാധനം വെച്ചിട്ടുള്ള ഒരു ഈസി ഫേസ് പാക്കാണ് നോക്കാൻ പോകുന്നത്. ഫേസ് പാക്ക് മാത്രമല്ല, ഇത് ബോഡിയിൽ എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പാക്കാണ്. കാരണം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനം അതിനകത്തില്ല. നമ്മുടെ അടുക്കളയിൽ പോയാൽ ഇപ്പം കിട്ടുന്ന സാധനങ്ങളേ അതിനകത്തുള്ളൂ. ഒരുപാട് കേട്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി, പക്ഷേ ഇന്ന് വരെ ചെയ്ത് നോക്കിയിട്ടില്ല. സോ ഫസ്റ്റ് ടൈമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താവുമെന്ന് കണ്ടറിയാം. എന്തായാലും ഫൈനൽ റിസൾട്ട് നമ്മൾ സത്യസന്ധമായിട്ട് തന്നെ ആയിരിക്കും കാണിക്കുന്നത്, അതിനകത്തൊരു മായവും ചേർക്കത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് പാക്ക് റെഡിയാക്കാം. ആകെ വേണ്ട രണ്ട് ഇൻഗ്രീഡിയൻസിൽ ആദ്യത്തേത് അരിപ്പൊടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് വേണ്ടത് പാലാണ്. അപ്പോൾ ആവശ്യത്തിന് പാല് ചേർത്ത് ഇതിനൊന്ന് കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കലക്കി എടുത്തത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്ക്, ഇത്രയേ ഉള്ളൂ. ഇവിടെ കുറച്ചൊരു പുകയുടെ ഒരു പുകയല്ല ലൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്, സോറി, ക്ഷമിക്കുക. അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്യാം. ഞാൻ നല്ല തിക്കായിട്ടാണ് എടുത്തിരിക്കുന്നത് പാക്ക്, ഇതാ കണ്ടോ. ഇത് കാണുമ്പോൾ എനിക്ക് മറ്റേ ഐസ്ക്രീം പോലെയൊക്കെ തോന്നുന്നു. പിന്നെ ഇത് ഒരു ഫേസ് പാക്ക് ബ്രഷാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സാധനം ഞാൻ എൻ്റെ മുകളിൽ കൊടുത്തിരിക്കാം. ജസ്റ്റ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മതി. ഫേസ് പാക്ക് ഇടുമ്പോൾ എപ്പോഴും ഒരു ബ്രഷ് യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് ഇടാം. താഴെ നിന്ന് മുകളിലോട്ട് വേണം ഇടാൻ. മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് വരിക്കരുത് കേട്ടോ, സ്കിൻ വലിഞ്ഞു പോവും. അതുകൊണ്ട് താഴെ നിന്ന് മുകളിലോട്ട്. ഞാനിത് മൊത്തം ഒന്ന് ഇട്ടിട്ട് വരാം. അയ്യോ, എൻ്റെ പാലിൽ വീണ്. ഫേസ് പാക്ക് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പാല് ഞാൻ കാച്ചിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇത് ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ബോറടിക്കത്തില്ലേ, അപ്പോൾ കുടിക്കാൻ വേണ്ടി. ഉച്ച സമയത്ത് ക്ലാസ്സിനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ കൈയൊക്കെ വെയിലടിച്ച് നല്ല ടാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കയ്യിൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഈ പാക്ക് ഇട്ടൊരു 10 മിനിറ്റ് ആണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. ഞാൻ മറ്റേ ജാപ്പനീസ് ബ്യൂട്ടി സീക്രട്ടിൻ്റെ ഒരു വീഡിയോ ചെയ്തില്ലേ, അതിൽ ജപ്പാൻകാരുടെ ഒരു മെയിൻ സാധനമാണ് ഈ കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് അവർ മുഖം കഴുകുന്നതും കാര്യങ്ങളൊക്കെ, സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട്. നമുക്ക് പിന്നെ കഞ്ഞിവെള്ളം ഒന്നും വേണ്ട, നമുക്ക് നല്ല അരി തന്നെ ധാരാളം. അരി ഉണക്കി പൊടിച്ച് അരിപ്പൊടിയായിട്ടാണ് നമ്മൾ ഇടുന്നത്. കുറേ കേട്ടിട്ടുണ്ട് കേട്ടോ ഈ അരിപ്പൊടി ഇടുന്നതിനെ പറ്റി, പക്ഷേ ഇന്ന് വരെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ടാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഞാൻ കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാ, അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ തന്നെയാണ്. കാരണം ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് എനിക്ക് പേഴ്സണലി തോന്നുന്നുണ്ട്. എൻ്റേത് അത്യാവശ്യം ഡ്രൈ സ്കിന്നാണ്, നോർമൽ ടു ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ പാല് ചേർത്തിട്ടുള്ള ഫേസ് പാക്ക് നല്ല വർക്കിംഗ് ആണ്. ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ പാല് റെക്കമെൻഡ് ചെയ്യത്തില്ല കേട്ടോ. കാരണം നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ പാല് കൂടി ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഓയിലി ആവാൻ സാധ്യതയുണ്ട്. നല്ല ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾ പാലിന് പകരം റോസ് വാട്ടർ അപ്ലൈ ചെയ്ത് നോക്കുക. ഏത് പാക്ക് ഇടുന്നതിന് മുമ്പും ഒരു പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എവിടെയെങ്കിലും ഒന്ന് കുറച്ച് തേച്ച് നോക്കി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കുഴപ്പമൊന്നുമില്ലെന്ന് നോക്കിയിട്ട് ബാക്കി തേക്കുക കേട്ടോ. പിന്നെ ഞാൻ ഇതിന് മുമ്പ് പാല് ഈ പാക്ക് ചെയ്തിട്ടില്ലെങ്കിലും പാല് ചേർത്ത് വേറെ പാക്കുകൾ ഇതിന് മുമ്പൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും വന്നിട്ടില്ല. സോ അതാണ് ഞാൻ പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യാതെ നേരെ അങ്ങ് സംഭവത്തിലേക്ക് കയറിയത്. ഈ പശുവിൻ്റെ പാല് കറന്നുകൊണ്ട് വരുന്നത് ഡയറക്റ്റ് ഇതിലോട്ട് ഇടരുത് കേട്ടോ. അതൊന്ന് തിളപ്പിച്ചാൽ അണുക്കളെയൊക്കെ കൊന്നിട്ട് വേണം നമ്മൾ നമ്മുടെ മുഖത്തൊക്കെ വാരിയിടാൻ. അല്ലാതെ ഡയറക്റ്റ് പച്ചപ്പാൽ നമ്മൾ കുടിക്കുന്നതും അത്ര നല്ലതല്ല, ഒട്ടും നല്ലതല്ല. പക്ഷേ കവർ പാൽ ഓൾറെഡി പാസ്ചറൈസേഷനൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ അതാണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫേസിലെ ഡൾനെസ്സും കാര്യങ്ങളൊക്കെ മാറ്റാൻ നല്ലതാണ്, ബ്രൈറ്റ്നെസ്സിന് നല്ലതാണ്. ഇത് എത്ര നേരം ലാസ്റ്റ് ചെയ്യുമെന്ന് അറിയത്തില്ല കേട്ടോ. ഈ ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ് എന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു വെട്ടം വെച്ചതുപോലത്തെ ഒരു ഫീലിംഗ്. അപ്പോൾ എത്ര നേരം ഇത് നിൽക്കുമെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ആയിട്ടുണ്ട് ഗായ്സ്. നമ്മളെ പോലെ മുതുക്കായിട്ടുള്ള ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല. പിള്ളേരൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ പോരാളിയോട് ചോദിച്ചിട്ട് വേണം നിങ്ങൾ ഈ പാല് അരിപ്പൊടിയൊക്കെ എടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പോരാളി കണ്ടം വഴി നിങ്ങളെ ഓടിക്കുക. അവസാനം എൻ്റെ പേര് പറഞ്ഞേക്കരുത്. എന്തിനു വെറുതെ ഞാൻ ബാക്കിയുള്ളവരുടെ ചീത്ത കേൾക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ഷാനു സെയിങ് ബൈ.